ഹായ് ഫ്രണ്ട്സ്, റസൽ മിസ്റ്ററീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെസ്ലിംഗ് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും അതുപോലെ തന്നെ റെസ്ലിംഗ് ഒട്ടും തന്നെ കാണാത്ത, റെസ്ലിംഗിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്കും അറിയാവുന്ന ഒരു പേരാണ് ദി അണ്ടർടേക്കർ. അതായത് WWE എന്ന കമ്പനിയിൽ ഡെഡ്മാൻ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന ദി അണ്ടർടേക്കറിനെ കുറിച്ച് റെസ്ലിംഗ് ലോകത്ത് റെസ്ലിംഗ് കാണുന്നവരും റെസ്ലിംഗ് കാണാത്തവർക്കും വളരെയധികം അറിയാവുന്ന ഒരു ക്യാരക്ടർ. എന്തുകൊണ്ട് ഈ ഒരു ക്യാരക്ടർ ഇത്രയധികം ഫേമസ് ആയി? അതുകൂടാതെ റെസ്ലിംഗ് കാണാത്തവർ പോലും എങ്ങനെ ഈ ക്യാരക്ടറിനെ കുറിച്ച് അറിഞ്ഞു? ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ദി അണ്ടർടേക്കർ എന്ന റെസ്ലറുടെ സ്റ്റാർ റേറ്റിംഗ് എത്രത്തോളമാണ് എന്ന്. കാരണം വേൾഡ് വൈഡായിട്ടിപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസ്ലറാണ് ദി അണ്ടർടേക്കർ. WWE ഇത്രയും ഫേമസ് ആയിട്ടുള്ള മറ്റൊരു റെസ്ലർ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് റെസ്ലിംഗ് കാണാത്തവരുടെ മനസ്സിൽ പോലും ഈ ഒരു ക്യാരക്ടർ വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അണ്ടർടേക്കറിൻ്റെ ഈ ഒരു വളർച്ചയ്ക്ക് വേണ്ടി WWE എന്ന കമ്പനി ഒരുപാട് ട്രിക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ദി അണ്ടർടേക്കർ എന്ന ഡെഡ്മാൻ ക്യാരക്ടർ ഇത്രയധികം ഫേമസ് ആയിട്ട് ഒരുപാട് പേരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതിൽ അണ്ടർടേക്കർ ഇത്രയും ഫേമസ് ആവാനുള്ള കാര്യം, അണ്ടർടേക്കർ WWE ചെയ്തിട്ടുള്ള ഒരു മാച്ചാണ്. അതായത് ബറേഡ് അലൈവ് മാച്ച് എന്നാണ് അതിനെ പറയുക. ആ ഒരു മാച്ചിൻ്റെ അവസാനത്തിൽ ആരാണോ തോൽക്കുന്നത് അവരെ ജീവനോട് കൂടി മണ്ണിനടിയിൽ കുഴിച്ചിടുന്നതായിട്ടാണ് ആ ഒരു മാച്ച് നടത്താറ്. അപ്പോൾ ഇങ്ങനത്തെ മത്സരങ്ങളൊക്കെ വന്നപ്പോഴാണ് അണ്ടർടേക്കറിനെ എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതുകൂടാതെ 1992 പോൾ ബീറർ അണ്ടർടേക്കറിൻ്റെ മാനേജരായി വന്നതിന് ശേഷം ഈ അണ്ടർടേക്കറിൻ്റെ ക്യാരക്ടർ തന്നെ, അല്ലെങ്കിൽ കരിയർ തന്നെ മാറി മറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്താണ് ഒരുപാട് കെട്ടുകഥകൾ ഇവർ പറഞ്ഞു പരത്തിയത്. അതായത് ദി അണ്ടർടേക്കർ എന്ന റെസ്ലർ നമ്മൾ വിചാരിച്ച പോലെ സാധാരണ ഒരു ഫൈറ്റർ അല്ല. ഇദ്ദേഹത്തിന് 7 ജീവനുണ്ട്. അതുകൊണ്ട് ആര് കൊന്നാലും അവരോട് തിരിച്ചു വന്ന് പ്രതികാരം ചെയ്യും. അതുപോലെ തന്നെ ഇദ്ദേഹം ആത്മാക്കളോടെല്ലാം സംസാരിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന പോലെ ഒരുപാട് കെട്ടുകഥകൾ പറഞ്ഞു പരത്തിയിരുന്നു ദി അണ്ടർടേക്കർ എന്ന റെസ്ലറെ കുറിച്ച്. അപ്പോൾ ദി അണ്ടർടേക്കറിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോൾ ബീററെ അണ്ടർടേക്കറിൻ്റെ സ്പെഷ്യൽ മാനേജരായിട്ട് WWE എന്ന കമ്പനി നിയമിച്ചത്. അതിനുശേഷം വളരെയധികം ഫേമസ് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൂടാതെ അണ്ടർടേക്കറിന് കൊടുക്കുന്ന സ്റ്റോറി ലൈൻസ് ആയാലും ഇങ്ങനെ തന്നെയാണ്. അതായത് ആരെങ്കിലും കൊല്ലുന്ന പോലെ കാണിക്കും, അതിനുശേഷം അണ്ടർടേക്കർ തിരിച്ചു വന്ന് ഇവരോട് പ്രതികാരം ചെയ്യുന്ന പോലെയൊക്കെയാണ് അണ്ടർടേക്കറിൻ്റെ സ്റ്റോറി ലൈൻസ് എല്ലാം കൊണ്ടുപോയിട്ടുള്ളത്. ഉദാഹരണം, റാൻഡി ഓട്ടൻ്റെ കൂടെ ഒരു സെഗ്മെൻ്റ് നടന്നിട്ടുണ്ട് സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ വെച്ച്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ അവസാനത്തിൽ റാൻഡി ഓട്ടൻ അണ്ടർടേക്കറിനെ അറ്റാക്ക് ചെയ്തിട്ട് കാറിൻ്റെ ബാക്കിൽ വെച്ചിട്ട് റിവേഴ്സ് എടുത്ത് പോയിട്ട് സ്മാക്ക്ഡൗണിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ കൊണ്ടുപോയി ഇടിച്ച് പൊട്ടിത്തെറിപ്പിക്കുന്നതായിട്ടാണ് കാണിച്ചത്. എന്നാൽ ഈ ഒരു ഫ്യൂഡ് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം അണ്ടർടേക്കർ തിരിച്ചു വന്ന് റാൻഡി ഓട്ടനോട് പ്രതികാരം ചെയ്യുന്നത് പോലെ കാണിച്ചിരുന്നു. എന്നാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രിക്ക് എന്ന് പറയുമ്പോൾ, റാൻഡി ഓട്ടൻ റിവേഴ്സ് എടുത്ത് പോയി ചെന്ന് ഇടിച്ചപ്പോൾ തന്നെ പൊട്ടിത്തെറിക്കില്ല, അവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പൊട്ടിത്തെറിക്കുന്നത്. ഈ ഒരു സമയം കൊണ്ട് അണ്ടർടേക്കർ ബാക്ക് സ്റ്റേജിലേക്ക് എസ്കേപ്പായി പോകും. അതിനുശേഷമാണ് ഇവർ അവിടെ മൊത്തം പൊട്ടിത്തെറിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് സെഗ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ദി അണ്ടർടേക്കർ എന്ന റെസ്ലർ ഇത്രയധികം ഫേമസ് ആയി വന്നത്. അതുകൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബാരിഡ് അലൈവ് മാച്ച്. അപ്പോൾ ഈ ഒരു മാച്ച് ഫസ്റ്റ് നടത്തിയപ്പോൾ ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അണ്ടർടേക്കറിനെ എങ്ങനെയാണ് ജീവനോട് കൂടി കുഴിച്ചിട്ടിട്ട് പിന്നീട് തിരിച്ചു വന്നത് എന്നുള്ള പോലെയെല്ലാം ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മാച്ചിൽ ഇവർ ഒരുപാട് ട്രിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൂടാതെ ഫസ്റ്റ് മാച്ചിൽ തന്നെ ഇവരൊരു വലിയ മിസ്റ്റേക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാരിഡ് അലൈവ് മാച്ച് വരുന്നേക്കാളും മുൻപാണ് പോൾ ബീറർ ദി അണ്ടർടേക്കറിന് ഇതുപോലെയുള്ള ശക്തികളുണ്ടെന്ന് പറഞ്ഞ് ഓഡിയൻസിനെല്ലാം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഓഡിയൻസിന് ചെറുതായി ഡൗട്ട് വന്ന് തുടങ്ങിയപ്പോഴാണ് ഈ ഒരു മാച്ച് കൊണ്ടുവന്നത്. അതായത് ബാരിഡ് അലൈവ് മാച്ച്. അപ്പോൾ ഈ ഒരു മാച്ച് നടക്കുന്നതിനേക്കാളും മുൻപ് വരെ അണ്ടർടേക്കറിനെ സപ്പോർട്ട് ചെയ്ത് അണ്ടർടേക്കറിൻ്റെ മാനേജറായി വർക്ക് ചെയ്ത പോൾ ബീറർ ഒരു സമയത്ത് മാൻ കിൻഡിനെ സപ്പോർട്ട് ചെയ്ത് അണ്ടർടേക്കറിന് വലിയൊരു ശത്രുവായി മാറി. അതിനുശേഷമാണ് ഇവർക്ക് തമ്മിലുള്ള ബാരിഡ് അലൈവ് മാച്ച് നടന്നത്. അപ്പോൾ ഈ ഒരു ബാരിഡ് അലൈവ് മാച്ച് ഫസ്റ്റായിട്ട് നടന്നത് ഇൻ യുവർ ഹൗസ് എന്ന് പറയുന്ന ഇവരുടെ ഓൾഡ് പേപ്പർവ്യൂവിലാണ്, 1996 ഒക്ടോബർ മാസം 20 തീയതി. അപ്പോൾ ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്ത് ഈ മാച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് ഓഡിയൻസിൻ്റെ മനസ്സിൽ അണ്ടർടേക്കറിനെ ജീവനോടെ കുഴിച്ചിടുമോ എന്നുള്ള ഡൗട്ടെല്ലാം വന്നു. കാരണം ഈ മാച്ചിൻ്റെ റൂൾസിലുള്ളതും അതുകൂടാതെ ഈ മാച്ചിൻ്റെ പേരിൽ വരുന്ന അർത്ഥവും അങ്ങനെ തന്നെയാണ്.
അതായത് ഈ മാച്ചിൽ തോറ്റാ ജീവനോടെ മണ്ണിനടിയിൽ കുഴിച്ചിടും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ മാച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തോടു കൂടി അണ്ടർടേക്കർ മാൻകിൻഡിനെ തോൽപ്പിച്ചിട്ട് കുഴിയിലേക്ക് തട്ടിയിട്ട് മണ്ണിട്ട് മൂടാൻ പോകുന്ന സമയത്ത് മറ്റു പല റെസ്ലേഴ്സും വന്ന് അണ്ടർടേക്കറിനെ അറ്റാക്ക് ചെയ്ത് അണ്ടർടേക്കറിനെ കുഴിയിലേക്ക് തട്ടിയിട്ട് അതിനുശേഷം മണ്ണിട്ട് മൂടുമ്പോൾ പോൾ ബീറർ പറയുന്നുണ്ട് അണ്ടർടേക്കറിന്റെ ആത്മാവ് ഞാനൊരു ഇതിൽ അടച്ചു, ഇനി അണ്ടർടേക്കർ ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ. അപ്പോൾ ഈ ഒരു മാച്ച് ലൈവായിട്ട് കണ്ട ഒരുപാട് ഓഡിയൻസ് ശരിക്കും ജീവനോടുകൂടി അണ്ടർടേക്കറിന്റെ മണ്ണിനടിയിൽ കുഴിച്ചിട്ട് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇവർ ഈ ഒരു മാച്ചിൽ വലിയൊരു മിസ്റ്റേക്ക് ചെയ്തത്. അതായത് ഈ മാച്ചിന്റെ അവസാനത്തിൽ ഈ മാച്ച് കഴിയുമ്പോൾ അണ്ടർടേക്കറിന്റെ കൈ ആ ഒരു മണ്ണിനടിയിൽ നിന്നും പൊന്തി വരുന്നതായിട്ട് കാണിച്ചു. ഇതാണ് ഇവരുടെ ഫസ്റ്റ് ബാരൈഡ് അലൈവ് മാച്ചിൽ ഇവർ ഫസ്റ്റ് ചെയ്ത വലിയ മിസ്റ്റേക്ക്. അപ്പോൾ ഈ മാച്ചിൽ ഇവർ ചെയ്തിട്ടുള്ള ട്രിക്സ് എന്ന് പറയുമ്പോൾ അണ്ടർടേക്കറിനെ ജീവനോടെ കുഴിച്ചിടുന്ന ആ ഒരു കുഴി തന്നെയാണ്. അതായത് നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും ആ കുഴിക്ക് ചുറ്റും പേപ്പറെല്ലാം വെച്ച് മറച്ചിരിക്കുന്നത് പോലെ, അതിനുശേഷം അതിൻ്റെ മുകളിൽ കൂടെ മണ്ണ് തേച്ചു വെച്ചിട്ടുള്ള പോലെയെല്ലാം. അതുകൂടാതെ അണ്ടർടേക്കറിനെ കുഴിച്ചിടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തലഭാഗം ഏത് സൈഡിലേക്കാണോ വീഴുന്നത് ആ സൈഡിലായിട്ട് ഒരു സീക്രട്ട് ഡോറ് ആ ഒരു കുഴിയിൽ ഇവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അണ്ടർടേക്കറിൻ്റെ മേലേക്ക് ഒരുവിധം മണ്ണിടുന്ന സമയത്ത് അണ്ടർടേക്കർ ആ ഒരു ഡോർ ഉപയോഗിച്ച് ഒരു സീക്രട്ട് റൂമിലേക്ക് ഇറങ്ങി നിൽക്കുന്നതാണ് സത്യത്തിൽ സംഭവിച്ചത്. പക്ഷേ അന്ന് ഓഡിയൻസ് എല്ലാം വിചാരിച്ചത് ജീവനോടുകൂടി അണ്ടർടേക്കറിനെ കുഴിച്ചിട്ടു എന്നാണ്. പക്ഷേ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ഇവർ ചെയ്ത മിസ്റ്റേക്ക് കൊണ്ട് ഇവർ ഒരുപാട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന ഈ ഒരു മാച്ചിൽ നല്ലൊരു മിസ്റ്റേക്ക് കിട്ടി. അതായത് ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അണ്ടർടേക്കറിൻ്റെ കൈ പൊന്തി വന്നതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയത്. അപ്പോൾ ആ ഒരു കൈ പൊന്തി വന്നത് അണ്ടർടേക്കറിനെ കുഴിച്ചിട്ടതിനേക്കാളും കുറച്ച് നീങ്ങിയിട്ടാണ്. അപ്പോൾ ഓഡിയൻസ് എല്ലാം ചോദിച്ചത് എങ്ങനെയാണ് കുഴിച്ചിട്ട സ്ഥലത്തു നിന്നും ഇത്രയും നീങ്ങി ഇദ്ദേഹത്തിൻ്റെ കൈ പൊന്തി വന്നത് എന്നാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇവർ ഉപയോഗിച്ചത് ആ ഒരു സീക്രട്ട് റൂമിൽ നിന്നും ഒരു ചെറിയ പൈപ്പ് വെച്ചിട്ട് ആ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ അണ്ടർടേക്കറിൻ്റെ കൈ പുറത്തേക്ക് ഇട്ടിട്ട് കാണിക്കുന്നതാണ് ഇവർ ശരിക്കും ചെയ്തത്. അപ്പോൾ ഈ ഒരു തെറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇതിൻ്റെ സീക്രട്ടിനെ കുറിച്ച് അന്ന് തന്നെ ഓഡിയൻസിന് മനസ്സിലാവില്ലായിരുന്നു. പക്ഷേ അവസാനം കൈ കൊണ്ടുവന്ന് ചെയ്ത ഈ ഒരു തെറ്റ് കണ്ടപ്പോൾ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി ഇതിനുള്ളിൽ എന്തോ ഒരു സീക്രട്ട് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന്. അതിനുശേഷം ബാരിഡ് അലൈവ് മാച്ചെല്ലാം WWE നടന്നിട്ടുണ്ട്. അവസാനം നടന്നത് 2010 തോന്നുന്നു, കെയിൻ ഫേഴ്സസ് ദി അണ്ടർടേക്കറിന് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച്. അപ്പോൾ ഈ മാച്ചിലും ഇവർ ഇതേ ട്രിക്ക് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ മാച്ചിൻ്റെ അവസാനത്തോടു കൂടി അന്ന് ഹീൽ ടീമായിരുന്ന നെക്സസ് ടീം വന്ന് അണ്ടർടേക്കറിനെ അറ്റാക്ക് ചെയ്ത് ജീവനോടുകൂടി കുഴിച്ചിടുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഇതിലും ആ മണ്ണ് മുഴുവൻ മേലേക്കിടുന്ന സമയം കൊണ്ട് അണ്ടർടേക്കർ സീക്രട്ട് ഡോർ ഉപയോഗിച്ച് ഇറങ്ങിപ്പോകും. പക്ഷേ പിന്നീട് നടന്നിട്ടുള്ള ബാരിഡ് അലൈവ് മാച്ചിലൊന്നും അണ്ടർടേക്കർ കൈ പൊന്തിച്ച് കാണിച്ചിട്ടില്ല. ഫസ്റ്റ് ചെയ്ത മാച്ചിൽ തന്നെ വലിയൊരു മിസ്റ്റേക്ക് വന്നതുകൊണ്ടായിരിക്കാം പിന്നീട് അങ്ങോട്ട് അത് വേണ്ട എന്ന് വെച്ചത്. അപ്പോൾ ഇങ്ങനത്തെ ട്രിക്കെല്ലാം ചെയ്തിട്ടാണ് WWE ബാരിഡ് അലൈവ് മാച്ച് നടന്നത്. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൻഡ് ബ്രേവായിട്ട് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് റിങ്ങിൽ വരുന്നത്, അതുകൂടാതെ അണ്ടർടേക്കർ മുൻപ് എങ്ങനെയാണ് റിങ്ങിൽ വന്നിരുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം മറ്റൊരു റസൽ മിസ്റ്ററീസ് എപ്പിസോഡിൽ ഞാൻ വീഡിയോ ചെയ്യാം. അതിൻ്റെ പ്രൂഫ് കാട്ടിക്കൊണ്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.